ഒരിക്കൽ യേശുക്രിസ്തു വലിയ മാരാമണ് കണ്ണുശം പോലൊരു പ്രസംഗമൊക്കെ നടത്തി. അങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞ പോത്തി താമസിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, എല്ലാവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ അന്ന് ഈ മായ്പോട്ട പോലെ ഒന്നും കാപ്പി കൂടെ ഒന്നുമില്ല. എങ്ങനെ കൂടും? എത്ര പേരുണ്ടായിരുന്നു? 5000 പേര്. 5000 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കാൻ നോക്കൂ. അപ്പോൾ അത് വലിയ വിഷമായി. അപ്പോൾ അവിടെ അപ്പം ആരുടെയിലുണ്ട്? BBS എന്ന് പറഞ്ഞ ഒരു കൊച്ചൻ്റെ കയ്യിലുണ്ട് അപ്പം. നിങ്ങളുടെ പോക്കറ്റിൽ തപ്പി നോക്കി, അപ്പം ഉണ്ടോ? ഉണ്ടോ? കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ഒരുത്തൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്. ആളത്രണ്ട്? 5000. അപ്പം എത്ര പേർക്ക് കൂടെ ഒരു അപ്പം കൊടുക്കാൻ നോക്കും? അയ്യായിരം പേരുണ്ട്, 5 അപ്പമുണ്ട്. ഒരാൾക്ക് എത്ര അപ്പം കിട്ടും? തട ഒരപ്പം എത്ര പേർക്കൂടെ കഴിക്കണം? 1000 പേര്. അപ്പം നമുക്ക് എന്നാ കിട്ടും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ പള്ളിയിൽ ഈ കുർബാന കൊടുക്കുന്നത്? നമ്മുടെ അച്ഛൻ എത്ര കൊടുക്കും? ഒരു ഇത്രേ കുറച്ചേ കൊടുക്കും, ഇല്ലേ? അച്ഛൻ പറയും നിങ്ങൾക്ക് വെറുതെ കിട്ടി, വെറുതെ കൊടുക്കണോ, എല്ലാം കൊടുക്കണോ എന്നൊക്കെ പണം പിരിക്കുമ്പോൾ നമ്മളോട് പറയും. എന്നാൽ ഈ കുർബാന കൊടുക്കുമ്പോൾ അച്ഛൻ എന്നാ കൊടുക്കും? കളിപ്പില്ല, അല്ലേ? കർത്താവ് അങ്ങനല്ല. കർത്താവ് ഉടനെ അത് ഇങ്ങോട്ട് എടുത്തു, കൊയിലോട്ട് എടുത്തു. ആ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് 5 അപ്പമുണ്ട്. പിന്നെ എന്നാ സമ്മന്തി? ഏ മീനും? എന്നോ മീനാ? നെയ് മീനാണോ, അയിലയാണോ? ഏ എന്നോ മീനാ? മതി. ഞാനന്നവിടെ ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പം ഈ 5 അപ്പവും 2 മീനും കൂടെ അങ്ങോട്ട് കയ്യിലോട്ട് എടുത്ത് എന്തോ ചെയ്തു? ഇങ്ങനെ പ്രാർത്ഥിച്ചത് പറയാ. അങ്ങോട്ട് ഇങ്ങനെ കയ്യിലോട്ട് എടുത്തെടുത്ത് അങ്ങ് മുകളിലോട്ട് ദൈവത്തിൻ്റെ അടുക്കലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചത് എന്നാന്ന് പറയുന്നില്ല, എനിക്കറിയാം. ഞാനും ദൈവവും കൂടെ വലിയ പരിചയം, മനസ്സിലായി? അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഈ 5000 പേർക്ക് വിശക്കുന്നു. ഇവിടെ BBS എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മാത്രമേ അപ്പോൾ ഉള്ളൂ, മറ്റേ എല്ലാം ചുമ്മാ ഇങ്ങി പോകുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾക്കുള്ളൂ, എല്ലാവർക്കും നീ ഇത് വാഴ്ത്തി തരണം. അത് കഴിഞ്ഞ വെച്ച് കർത്താവ് എന്താ ചെയ്തു? കൊട്ട കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ട കണ്ടിട്ടുണ്ടോ? ആ കൊട്ടയെ അങ്ങോട്ട് കൊണ്ടുവന്നു. കർത്താവ് ഈ 5 അപ്പം അങ്ങോട്ട് പിടിച്ചു, മുറിച്ച് മുറിച്ച് എവിടോട്ട് വീഴും? കൊട്ടയ്ക്കകത്തോട്ട്. അപ്പോൾ ആ കൊട്ട നിറയുന്ന ഉടനെ വേറൊരു കൊട്ട. അപ്പോൾ 3 ശിഷ്യന്മാർ കൊട്ട മാറ്റുക വെക്കുക, അങ്ങനെ. മറ്റു പേര് ഈ കിട്ടിയത് കിട്ടിയത് കൊണ്ടൊക്കെ മടം പോവാം, കിട്ടുന്നോ കിട്ടുന്നോ കഴിക്കുക, മനസ്സിലായോ? അങ്ങനെ എങ്ങനെ ആയാലും ഇത് തീരുകയില്ല. നിങ്ങൾ മാജിക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു മാജിക്കുണ്ട്, ഒരുത്തൻ്റെ വായിൽ ഇച്ചിരി കടലാസിലോട്ടിടും, അത് കഴിഞ്ഞ വെച്ച് ഇങ്ങനെ വലിക്കും. എത്ര വലിച്ചാലും അത് തിരിയില്ല. അതുപോലെ ഈ അപ്പം കൊട്ടം നിറയുന്നു, കൊട്ടം നിറയുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവം എല്ലാവരെയും തൃപ്തരാണ്, മനസ്സിലായോ? അല്ലാതെ പകുതി ആയപ്പോൾ ഇത്രയേ ഉള്ളൂ പോയിക്കോന്നൊന്നും പറഞ്ഞില്ല, ഇല്ലേ? നിങ്ങളുടെ അമ്മ കഴിഞ്ഞ മാസത്തിൽ ഓർക്കുന്നില്ലേ, അവിടെ ആ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ പാവപ്പാടെ തികഞ്ഞില്ല. ഉടനെ പറഞ്ഞ് എനിക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി അടിപ്പയില്ല ഇപ്പം എന്നും പറഞ്ഞ് നിങ്ങളെ ഓടിച്ച് ഓർക്കുന്നില്ല. അതുപോലല്ല, എല്ലാവർക്കും തിന്ന് തൃപ്തരായി. അതുകൊണ്ട് ആ യേശുവിൻ്റെ മാതൃക വിശന്നും
വേദനയിലും രോഗത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന ആളുകൾക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും ലഭിപ്പാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിച്ച് നിങ്ങൾ ലോകത്തിന് അനുഗ്രഹമായിത്തീരണം. മനസ്സിലായല്ലോ? അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.